ചെറുതായി പഠിക്കാനുള്ളത് മെഷർ ടു റൈസ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഉപഭോഗത്തെ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഏതെല്ലാമാണ്. ഹ്രസ്വകാലഘട്ടത്തിൽ ഉപഭോഗധർമ്മം സ്ഥിരമാണ്. അതിനാൽ ഉപഭോഗധർമ്മത്തെ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നത് ദീർഘകാലഘട്ടത്തിൽ മാത്രമാണ്. അവ ഒന്നാമത്തേത് വരുമാന പുനർവിതരണം. വരുമാന വിതരണം പാവപ്പെട്ടവർക്ക് അനുകൂലമാകുമ്പോൾ ഉപഭോഗധർമ്മം വർദ്ധിക്കാനിടയാകുന്നു. കാരണം പാവപ്പെട്ടവരുടെ MPC വളരെ കൂടുതലാണ്. അതിനാൽ പാവങ്ങൾക്ക് അനുകൂലമായ വരുമാന വിതരണ സമ്പ്രദായം ഗവൺമെൻറ് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഉപഭോഗം വർദ്ധിപ്പിക്കാൻ കഴിയുക. അടുത്തത് വേതന നയം. തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർക്ക് കൂലി ലഭിക്കാനുള്ള സാധ്യതയുണ്ടാകുമ്പോൾ ഉപഭോഗം വർദ്ധിക്കാനിടയാകുന്നു. തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമതയ്ക്കനുസരിച്ച് കൂലി കൂട്ടാനുള്ള ഒരു സമ്പ്രദായം ഗവൺമെൻറ് വേജ് പോളിസി കൊണ്ടുവരേണ്ടതുണ്ട്. മൂന്നാമത്തേത് സാമൂഹ്യ സുരക്ഷാ പരിപാടികളാണ്, സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ആണ്. തൊഴിലില്ലായ്മ വേതനം കൊടുക്കുക, വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കുക തുടങ്ങിയ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഗവൺമെൻറ് കൊണ്ടുവരുമ്പോഴും ഉപഭോഗം വർദ്ധിക്കാൻ സാധാരണ ജനങ്ങളുടെ ഇടയിൽ കഴിയുന്നു. അതിനാൽ ഇവയും ഉപഭോഗധർമ്മത്തെ വർദ്ധിപ്പിക്കാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്ന ദീർഘകാലഘട്ടത്തിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്ന നയങ്ങളാണ്. അടുത്തത് ഉപഭോക്തൃ വായ്പയുടെ ലഭ്യത. വളരെ ലളിതമായ വ്യവസ്ഥയിൽ വായ്പ ലഭിക്കാനുള്ള സാധ്യതയുണ്ടാകുമ്പോഴും ഉപഭോഗം വർദ്ധിക്കാനിടയാകുന്നു. അടുത്തത് പരസ്യം കൂടുമ്പോഴും ഉപഭോഗധർമ്മം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ. വിദ്യാഭ്യാസ നിലവാരം വളരെയധികം ഉപഭോഗത്തെ നിർണ്ണയിക്കുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക ഘടകമാണ്. അതിനാൽ ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ള അവസരമുണ്ടാകുമ്പോൾ ഉപഭോഗധർമ്മം വർദ്ധിക്കുന്നു. അടുത്തത് നഗരവൽക്കരണം. അർബണൈസേഷൻ്റെ ഫലമായി കൂടുതൽ ഉപഭോഗം ചെയ്യാൻ ജനങ്ങൾ തയ്യാറാവുന്നു. ഗതാഗത സൗകര്യങ്ങളുടെ ലഭ്യത വർദ്ധിക്കുമ്പോഴും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനുള്ള സാധ്യതകളുണ്ടാകുന്നു. മാർക്കറ്റ് വിപുലമാകാനുള്ള സാധ്യതയുണ്ടാകുന്നു. അതിനാൽ ഉപഭോഗം വർദ്ധിക്കുന്നു. ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഉപഭോഗധർമ്മത്തെ വർദ്ധിപ്പിക്കാനുള്ള നടപടികളിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവയെല്ലാം ദീർഘകാലഘട്ടത്ത് കൊണ്ടുവരേണ്ടിയിരിക്കുന്ന നയങ്ങളാണ്. ഒന്ന്, പാവങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വരുമാന വിതരണം നടപ്പിലാക്കുക. തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമതയ്ക്കനുസരിച്ച് കൂലി കൊടുക്കുക എന്നതാണ് രണ്ടാമത്തേത്. തൊഴിലില്ലായ്മ വേതനം, പെൻഷൻ പോലെയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഗവൺമെൻറ് കൊണ്ടുവരിക. അടുത്തത് വായ്പ വളരെ ലളിതമായ വ്യവസ്ഥയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക. പരസ്യം വർദ്ധിപ്പിക്കുക, അതും ഉപഭോഗത്തെ വർദ്ധിപ്പിക്കും. വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ വർദ്ധിക്കുമ്പോഴും ഉപഭോഗം വർദ്ധിക്കാം. നഗരവൽക്കരണത്തിൻ്റെ ഫലമായി ഉപഭോഗത്തിൻ്റെ നിലവാരം വർദ്ധിക്കുന്നു. കൂടുതൽ ഗതാഗത സൗകര്യങ്ങളും ഉപഭോഗത്തെ വർദ്ധിപ്പിക്കുന്ന സുപ്രധാനമായ ഘടകങ്ങളാണ്. ഇവയെല്ലാമാണ് ഉപഭോഗധർമ്മത്തെ വളരെയധികം വർദ്ധിപ്പിക്കാനുള്ള, ഉപഭോഗ നിലവാരത്തെ വർദ്ധിപ്പിക്കാനുള്ള സുപ്രധാനമായ ഘടകങ്ങൾ. ഇവയെല്ലാം ദീർഘകാലഘട്ടത്ത് മാത്രം കൊണ്ടുവരാൻ സാധിക്കുന്ന നയങ്ങളാണ്. ഓക്കെ.